നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ട്രാൻസ്ജെൻഡറും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമ വിനീത്. സർജറിയിലൂടെ പൂർണ്ണമായും സ്ത്രീയായി മാറിയെങ്കിലും സമൂഹത്തിൽ നിന്ന് ഏറെ വിമർശനങ്ങൾ സീമയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ തനിക്ക് കേൾക്കേണ്ടി വന്ന പരിഹാസത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. വോയിസ് സർജറി ചെയ്തിരിക്കുകയാണ്. സീമ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സീമയുടെ വാക്കുകൾ ഇങ്ങനെ: ജീവിതത്തിൽ കുട്ടിക്കാലം മുഴുവൻ കേട്ട പരിഹാസത്തിന്റെയും കുറ്റപ്പെടുത്തലുകളുടെയും തീച്ചുളയിൽ ചവിട്ടി ജീവിതം സ്വന്തം സ്വതത്തിലേക്ക് ഇന്നിവിടെ വരെ എത്തിച്ചു. ഇതിനിടയിൽ പല വിധത്തിൽ ഉള്ള പല കളിയാക്കലുകളും പരിഹാസങ്ങളും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത വിധം പലപ്പോഴും ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഒതുങ്ങി മാറി നിൽക്കാൻ മനസ്സ് അനുവദിക്കാത്ത തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി. ജീവിതത്തിൽ ആദ്യം ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ഒരു സ്ത്രീയായി തീരണം എന്നായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് കടമ്പകൾ കടക്കണം, ഒരുപാട് സർജറികൾ വേണ്ടിവരും, ഒരുപാട് കാശ് അതിനായി വേണ്ടിവരും. എല്ലാത്തിനും ഉപരി എല്ലാം നേടാനുള്ള ഒരു കരുത്തുറ്റ മനസ്സും ശരീരവും ഉണ്ടാവുകയും വേണം. ഈ പറഞ്ഞതൊക്കെ സജ്ജീകരിച്ചു ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിലെ നടന്നു തുടങ്ങി. സർജറികൾ ഓരോന്നായി ചെയ്തു. അപ്പോഴും വീണ്ടും വീണ്ടും ആഗ്രഹിച്ചത് അപൂർണതയിൽ എത്തി നിൽക്കാനായിരുന്നു. പലപ്പോഴും ശരീരം വലിയ വേദനകൾ നേരിട്ടപ്പോൾ ആ വേദനകളൊന്നും സമൂഹത്തിൽ നിന്നും നേരിട്ട പരിഹാസം എന്ന അസുഖത്തിന് മുന്നിൽ വേദനകളല്ലാതായി മാറുന്നു. ഏകദേശം ഒരു 3 വർഷം മുന്നേ ആയിരുന്നു എന്റെ ആദ്യത്തെ സർജറി ഉണ്ടായത്. അതിനുശേഷം ഒരു 6 മാസത്തെ ഇടവേളയിൽ രണ്ടാമത്തെ സർജറിയും ഇപ്പോൾ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 3ാമത്തെ സർജറിയും വിജയകരമായി സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതലായി ഞാൻ കേട്ട പരിഹാസമായിരുന്നു എല്ലാം കൊള്ളാം, സൗണ്ട് എന്താണ് ആണിനെ പോലെയെന്ന്. ഒരുപാട് ചിന്തിച്ചു ആലോചിച്ച് എടുത്ത തീരുമാനമായിരുന്നു ഈ വോയിസ് സർജറി. വോയിസ് ഫെമറൈസേഷൻ സർജറി ചിലപ്പോൾ സൗണ്ട് തിരിച്ചു കിട്ടിയില്ല എന്ന് പോലും വന്നേക്കാം. ചാൻസ് 50% ഉള്ള സർജറി അടുത്തറിയുന്ന പലരോടും സംസാരിച്ചപ്പോൾ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ഉറച്ചു നിന്നു, എനിക്ക് ഇതുകൂടി ചെയ്തേ മതിയാകൂ. അവസാനം ഇതാ അതും സംഭവിച്ചു. ഒരുപാട് പേര് ഒപ്പമുണ്ടായിരുന്നു, കൈത്താങ്ങായി. എന്നും എന്റെ നെഞ്ചിൽ ഉണ്ടാകും മരിക്കുമ്പോളും അവരെയൊക്കെ നമ്മൾ പറയില്ലേ ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടാകുമെന്ന്. ഒപ്പമുണ്ടായവരൊക്കെ ഈശ്വരന്റെ സ്ഥാനമാണ് മനസ്സിൽ. ജീവിതം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനുള്ളതാണ് ഇനിയും. എന്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിക്കും. പ്രാർത്ഥിച്ച എല്ലാവരോടും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിവരം തിരക്കിയവരോടും ഒരുപാട് നന്ദി. സ്നേഹം, സീമ വിനീത. ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.